എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിൻഷിൻ. ഞാനൊരു മെഡിക്കൽ ബയോകെമിസ്റ്റാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ സാധാരണയായിട്ട് എപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞത് കീറ്റോസിസ് നിലനിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ഭക്ഷണം ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചീറ്റ് മീൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കീറ്റോസിസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റബോളിസം ആണ്. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം കീറ്റോസിസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റബോളിസം ആണ്. സാധാരണ മെറ്റബോളിസത്തിൽ നിന്ന് കീറ്റോസിസിലേക്ക് എത്താനായിട്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾ എടുക്കുമെങ്കിലും കീറ്റോസിസിൽ നിന്ന് പഴയ ഭക്ഷണ രീതിയിലേക്ക് പോകാൻ കേവലം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ കഴിക്കുന്ന ഒരു ചീറ്റ് മീല് മാത്രം മതി. അപ്പോൾ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു മെറ്റബോളിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ലോ കാർബ് ഹൈ ഫാറ്റ് ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ ഈ ഒരു സമയത്ത് പെർട്ടിക്കുലർലി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കേണ്ടത്. അതായത് കൂടുതൽ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ അറിയാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അങ്ങ് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ് വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യുക. അത് 16 മണിക്കൂർ, 18 മണിക്കൂർ, 20 മണിക്കൂർ, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം അത് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചു കൂടുതൽ സമയം നിങ്ങൾ എക്സർസൈസിൽ ഫോക്കസ് ചെയ്യണം. ഒരു 40 മിനിറ്റ് കൂടി വന്നാൽ ഒരു 1 അവർ മാക്സിമം എക്സർസൈസിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊരു എക്സർസൈസിൽ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് കീറ്റോസിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സർസൈസ് ഒരു 1 വീക്ക് കണ്ടിന്യൂസ്ലി കൃത്യമായിട്ട് ചെയ്യണം. അടുത്തതായിട്ട് പറയാനുള്ളത് MCT ഓയിൽ, അതായത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് എന്നറിയപ്പെടുന്ന ഓയിലുകൾ നമ്മൾ കീറ്റോൺസിൻ്റെ പ്രൊഡക്ഷൻ്റെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനുള്ള ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ MCT ഓയിലിൻ്റെ ഒരു ഉദാഹരണമാണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ധാരാളം നമ്മൾ ഈ പറയുന്ന ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കീറ്റോൺസിൻ്റെ പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ കീറ്റോസിസിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനും MCT ഓയിലായിട്ടുള്ള വെളിച്ചെണ്ണയുടെ സഹായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡയറ്റിൽ. ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചീറ്റ് മീൽ എടുക്കുന്ന ദിവസങ്ങളിൽ ആപ്പിൾ സൈഡർ വിനെഗർ നിർബന്ധമായിട്ടും കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസ് കാർബ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൈജഷനെ ഇത് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യും എന്നുള്ളതാണ് ഈ ആപ്പിൾ സൈഡർ വിനെഗർ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കീറ്റോസിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചീറ്റ് മീൽ എടുക്കുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലൊരു ഹെൽത്തി കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നു. കൂടാതെ നിങ്ങൾക്ക് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് കീറ്റോ ഡയറ്റ് എടുക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ ഗൈഡൻസിലൂടെ കീറ്റോ ഡയറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കണ്ണും അടച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റൊന്നുമല്ല. പക്ഷേ നമ്മളെ ശരീരത്തിന് കീറ്റോ ഡയറ്റ് യോജിച്ചതാണോ, അതുപോലെ തന്നെ നമ്മൾ ഈ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ ഗൈഡൻസോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. മാത്രവുമല്ല ഈ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ് ഈ മറ്റുള്ള ആളുകൾ പേടിപ്പിക്കുന്ന പോലുള്ള വലിയൊരു പ്രശ്നമൊന്നും കീറ്റോ ഡയറ്റിനില്ല. അതിനെ വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ, നമ്മളെ ശരീരത്തിന് യോജിച്ച രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഒരു നല്ലൊരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പോഴും ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് വേണം. അപ്പം നമ്മൾ സീരിയസ്ലി നിങ്ങൾക്ക് ഒരു വെയ്റ്റ് ലോസ് പ്ലാറ്റ്ഫോമിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക, അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പ്ലാനുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രൊഫഷണൽ ഗൈഡൻസ് തീർച്ചയായിട്ടും നൽകുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.